തന്റെ ഒരു ഒടുക്കത്തെ ഡിസ്കോ താൻ തുള്ളിത്തുള്ളി എങ്ങനാ പോണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്റെ പുറത്ത് ഒരു ആരോപണം കെട്ടിവെച്ചാല് തനിക്ക് അവനോടെ കൊളുത്തോടി പോയ ഒരു കാരണമായി. ഏതവൻ നിങ്ങളുടെ ചെടിയുടെ ഇടയിലെ ക്ലാസിക്കൽ പ്രേമം ഞാൻ കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ച് എനിക്കെതിരെ ഒരു കേസ് ഉണ്ടാക്കി രക്ഷപ്പെടാന്ന് വിചാരിക്കുന്നു. അതെ അങ്ങ് കയ്യിലിരിക്കട്ടെ. ഞാൻ വെറും കോൺത്തരാണെന്ന് വിചാരിച്ചോ താനെ? ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തന്റെ ഈ ഇംഗ്ലീഷ് തുള്ളല് ഞാൻ ഇന്ന് നിർത്തും. എന്നാലേ നിങ്ങളിനി പട്ടുപാട്ടും കേൾക്കൂല. എന്റെ റെക്കോർഡില് തൊട്ടു പോരുത്. എന്നാ ഇനി എന്റെ ഇംഗ്ലീഷ് തൊട്ടു പോരുത്. അധികം കാലം ഇനി നമ്മൾ ഒന്നിച്ചു പോവില്ല. വേണ്ട, മൂന്ന് കുട്ടിയാനപ്പുറത്തെ സ്വർണ്ണം അതിന്റെ പലിശ ഇനി തന്നെ ഞാൻ പോയിക്കോളാം. അപ്പൊ ഇത്രയും കാലം തിന്ന് ഉടുത്തു പിടിച്ച കാശോ ഞാൻ നിങ്ങൾക്ക് വെച്ച് വിളമ്പില്ലേ? അതിന്റെ കൂലി അതിന് കൂട്ടിക്കോ. കണ്ടവന്റെ കൂടെ അരിഞ്ഞാടാൻ നടന്നിട്ട് താൻ എന്റെ എണ്ണ കിട്ടി കയറാൻ വരിക? അരിഞ്ഞാടിയെങ്കിലേ കണക്കായി പോയി. നിങ്ങൾക്കാവാങ്കി എനിക്കും ആവാം. തനിക്കാവാന്ന് വെച്ചാൽ എനിക്കും ആവാം. ആയിക്കോ, ആര് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്റെ കാര്യത്തിൽ മേലാൽ ഇടപെടാം. മേലിൽ എന്റെ കാര്യത്തിൽ താനും ഇടപെടരുത്. അതെങ്ങനാ കൂടെ താമസിക്കുന്നവരെ വാങ്ങിക്കു വളർത്ത സാധനങ്ങളല്ലേ? അത് പോട്ടെ എന്ന് വെക്കാം. ഈ ആഭാസത്രം കാണിച്ചാൽ എന്ത് ചെയ്യും? വേറെ എവിടെയെങ്കിലും മുറി കിട്ടിയിരുന്നെങ്കിൽ ഈ അലവനാദികളുടെ കൂടെ താമസിക്കാതെ കഴിക്കായിരുന്നു. വാതുക്കൾ നിന്ന് മാറുന്നൂടെ വെളുപ്പാങ്കാലത്ത് കുറ്റിയടിച്ചു നിൽക്കുന്നു. വേറെ വേലയും തൊഴിലൊന്നുമില്ലല്ലോ. ഞാൻ ഗോവിന്ദപിള്ള. അകത്തേക്ക് വരണം. നമസ്കാരം. നമസ്കാരം. ഞാൻ ഗോവിന്ദപിള്ള. മനസ്സിലായില്ല. ഇവിടത്തെ ഒരു പുതിയ ബന്ധുവാണ്. ഇപ്പോ ബന്ധു എന്ന് പറഞ്ഞാൽ വളച്ചുകെട്ടില്ല, അത് പറയാം. കേൾക്കുമ്പോൾ ക്ഷോഭിക്കരുത്. എന്റെ മകൾ നിങ്ങളുടെ മകനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതായത് എന്റെ മകനെ നിങ്ങളുടെ മകൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതെ, അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? പിന്നെ ഞാനല്ല, അവർ തമ്മിൽ നിശ്ചയിച്ചതാ. മോതിരം മാറലും കഴിഞ്ഞു. എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? നിങ്ങൾ പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ? അതെ. എന്നിട്ട് അവനവിടെ പോയി? ബോംബെക്ക് പോയി. എന്തിനാ? ബിസിനസ് ആവശ്യത്തിന്. അവനെ ഞാൻ ബോംബെ കഴിച്ചിട്ടുള്ളത് ബിസിനസ്സിനല്ല, പഠിക്കാനാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പ്രശ്നം വേണ്ടതുപോലെ അങ്ങ് കൈകാര്യം ചെയ്യാം. അവൻ എന്റെ മകനാണെങ്കിൽ ഞാൻ പറയുന്ന പെണ്ണിനെ അവൻ കല്യാണം കഴിക്കൂ. അത്രേ ഉള്ളൂ. അപ്പോ ഈ കഴിഞ്ഞതൊക്കെ മോതിരം മാറിട്ടല്ലേ ഉള്ളൂ, താല് കെട്ടിട്ടില്ലല്ലോ. മോതിരം അങ്ങോട്ട് ഊരി തന്നേക്കാം, പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ ഊരിഞ്ഞിട്ട് പോവാനേ എന്റെ മകൾ വഴിക്കരുന്നൊന്നുമല്ല. മഹിമ ഒന്നും എഴുന്നള്ളിക്കണ്ട. തന്റെയല്ലേ മോള്, തന്നെ കണ്ടറിയാം അവൾ എങ്ങനെ ഇരിക്കുമെന്ന്. എന്താ മീശോ ഉണ്ടാവോ? രാമുണ്ണി മേനോൻ വലിയ ആളാണെങ്കിൽ കയ്യിലിരുന്നാ മതി. ഈ ഗോവിന്ദപ്പള്ളയെ നിങ്ങൾക്ക് അറിയില്ല. കൊല്ലും കൊലയും നടത്തിയ കുടുംബത്തിലാണ് ഞാൻ. എന്റെ അച്ഛന്റെ കത്തിയിൽ ചോറ് തുടങ്ങിയ ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. ആ അച്ഛന്റെ മോനാ ഞാൻ. അപ്പൊ അച്ഛനെ ഇറച്ചിപ്പെട്ടാണോ ജോലി? ആക്ഷേപിക്കാണോ? ഉള്ളത് പറഞ്ഞാൽ എങ്ങനെ ആക്ഷേപാവുക? ഒന്ന് പേടിപ്പെടുത്താ പോണ സാർ. ചെറുക്കനെ ഇന്ന് തന്നെ ടെലഗ്രാം അടിച്ചു വരുത്തണം. അവൻ വരട്ടെ, അപ്പൊ കാണാം. ഇപ്പൊ ഞാൻ ഇറങ്ങുന്നു. ഊണ് കഴിച്ചിട്ട് പോ. ബന്ധുവല്ലേ.
പിന്നെ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ? എനിക്കൊരു കാര്യം പിടികിട്ടി. എന്താ? ചേട്ടനും ദേവതയും ഭാര്യയും ഭർത്താവും അല്ലെന്ന്. അതിപ്പോ എങ്ങനെ? നിങ്ങൾ തമ്മിലുള്ള വഴക്കെല്ലാം ഞാൻ ചെവിയോർത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. അതറിഞ്ഞപ്പോ എനിക്ക് എന്ത് സന്തോഷമെന്ന്. ഞങ്ങൾ വഴക്കിടുമ്പോ അങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തന്നെ. പിന്നെ എനിക്കറിയാം. എഴുത്ത് കണ്ടോ, ടു കുമാരി ദേവതി. കല്യാണം കഴിഞ്ഞവരെ ആരെങ്കിലും കുമാരി എന്ന് വിളിക്കുവോ? രാവിലെ കണ്ണിറക്കി കാണിച്ചപ്പോ എനിക്ക് തീർച്ചയായി ചേട്ടൻ എന്നെ കെട്ടുമെന്ന്. അപ്പോ സുബ്രഹ്മണ്യ സ്വാമിയോ? അയാളെ പോകാൻ പറ, വായിക്ക് കൊള്ളാത്ത കളവൻ. രേവതി വരുന്നു. ഒരു എഴുത്തുണ്ട് രേവതിക്ക്, വരുന്ന വഴിക്ക് കാണാമെന്ന് വിചാരിച്ചു നിന്നതാ. മനസ്സിലായി. വന്ന് വന്ന് എന്തോ ആകാന്നായി, അല്ലെങ്കിൽ എനിക്കെന്താ കാര്യം? എന്റെ അമ്മയുടെ എഴുത്തു വന്നു, എന്റെ മുറച്ചിറക്കം വന്ന് എന്നെ കല്യാണം കഴിച്ചോണ്ട് പോവും, പിന്നെ ഞങ്ങളായി, ഞങ്ങളുടെ പാടായി. പ്രിയപ്പെട്ട എന്റെ രേവതി കുട്ടിക്ക് അമ്മായി എഴുതുന്നത്, നാളത്തെ തീവണ്ടിക്ക് കുട്ടൻ ചേട്ടനെ ഇവിടുന്ന് അയക്കുന്നു. അവൻ കുറച്ചുനാൾ അവിടെ നിന്ന് നിന്റെ ചിട്ടയൊക്കെ പഠിക്കട്ടെ, വിവാഹത്തിന് നീ സമ്മതിക്കുമെന്ന് എനിക്കറിയാം. ഇതോടൊപ്പം കുട്ടന്റെ ഒരു ഫോട്ടോയും അയക്കുന്നു, നിനക്ക് കണ്ടോണ്ടിരിക്കാൻ എന്ന് സ്വന്തം അമ്മായിയും അമ്മാവനും. രണ്ടാമതൊരു വില്ലൻ ദൈവമേ ചതിച്ചോ? ഇതൊരു തിരിച്ചടിയാണ്. അതെനിക്കും അറിയാം, പക്ഷെ അവൻ വീട്ടിലെത്തിയാൽ അവൾ അവനെ കല്യാണം കഴിക്കും, എന്നെ ഇറക്കി വിടുകയും ചെയ്യും. വീട്ടിലെത്താതിരുന്നാലോ? അതെങ്ങനെ? പഴിക്ക് വെച്ച് തട്ടിക്കളയാം, ഒഴിയട്ടെ ശല്യം. അല്ലേലും നിന്റെ മനസ്സിൽ ക്രൂരതേ വരും. നീ എന്താ കഴിഞ്ഞ ആരാച്ചാരായിരുന്നു? വേറെ വഴിയൊന്നും ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല. ഒരു കാര്യം ചെയ്യാം, വിരട്ടി മടക്കാം. അതെങ്ങനെ? അതാ ആ എ ബി സി ഷർട്ടിട്ട പാറ്റിയ, നീ ചെന്ന് വളച്ചെടുക്ക്. മോനെ, നിനക്ക് ഈ മേൽവിലാസത്തിലെ ആളറിയാമോ? അറിയാമോ? രേവതി ചേച്ചിയുടെ സ്വന്തം ആളാ. ഒന്ന് കാണിച്ചിടാമ്മ. ഞാൻ ഒരു താളല്ലേ, പോവാം. കുട്ടി ബസ് പോണോ? കുട്ടി ബസ് അല്ല, എത്ര നേരം നടക്കുന്ന? എത്ര കയ്യില്? ഇപ്പൊ എത്തും ചേട്ടാ. ഈ വളവോട് അങ്ങോട്ട് കഴിഞ്ഞ എത്ര വളവും തിരിവ് കഴിഞ്ഞ്. ഞാനാണ് നിന്റെ രേവതി ചേച്ചിയുടെ മുറച്ചെറുക്കൻ. ഇപ്പൊ ഞാൻ കുറച്ചു ദിവസം ഇവിടെ താമസിക്കൂ, എന്നിട്ട് തിരിച്ചു പോയിട്ടാണ് കല്യാണം. അതിന് നിങ്ങളെ പഠിച്ചിട്ടല്ലേ രേവതി ചേച്ചി കൂടെ ഓടിപ്പോന്നു. എടാ അതൊക്കെ പണ്ട്, ഇപ്പൊ ഭയങ്കര ഇഷ്ടല്ലേ. അവള് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാലും ഇതിലെന്തോ ചതിയുണ്ട്. ഇവിടുത്തെ നമ്പർ വൺ റൗഡി എടുത്തിട്ടുണ്ട് ഈരാളി. കേട്ടിട്ടുണ്ടോ? കടലിലൊക്കെ അങ്ങനെ പിടിച്ചാക്കുന്നൊരു ജന്തു. ഇത് കരയെ പിടിച്ചാക്കുന്ന പാർട്ടിയാ. പോലീസിനോലും പേടിയാ. അയാളും ദേവതി ചേച്ചി തമ്മിൽ പ്രേമാണ്. ദേവതി ചേച്ചിയുടെ സ്വത്തെല്ലാം ചേച്ചിയുടെ അമ്മ ഉണ്ടായില്ലേ? അതെ, എന്റെ അച്ഛന്റെ കയ്യില്. കുട്ടൻ ചേട്ടൻ ഉള്ളിടത്തോളം കാലം അവളുടെ കല്യാണത്തിന് അമ്മ സമ്മതിക്കില്ല. അതുകൊണ്ട് കുട്ടൻ ചേട്ടനെ ഇവിടെ വിളിച്ചു വരുത്തി കൊല ചെയ്യാമെന്ന് അയാൾ ചേച്ചിയോട് പറഞ്ഞു ഞാൻ കേട്ടു. നേരാണോ ചേട്ടന് കേക്കണോ? 13 കൊലയായിട്ടുള്ള ആളാ, ഇന്ന് വരെ പിടിച്ചിട്ടില്ല. ഓരോ കൊലയുമ്പോഴും ഓരോ പുതിയ വെട്ടുകത്തി വാങ്ങിക്കും. ഇന്നലെ ഒരെണ്ണം വാങ്ങിച്ചു, അത് ചേട്ടനുള്ളതായിരിക്കും. ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് പറയുക, എന്റെ പൊന്നു ചേട്ടൻ തിരിച്ചു പോന്നതാ നല്ലത്. അല്ലേ,
നമുക്ക് അവളി ഒന്ന് കണ്ടിട്ട് ഇത് നേരാണോ എന്ന് ചോദിച്ചിട്ട് പോയ പോരെ. ഞാനടി നിനക്ക് സ്നേഹിക്കാൻ കല്യാണം കഴിക്കാൻ എന്റെ രേവതിയെ കിട്ടിയുള്ളൂ. പതിനാല് കൊല ചെയ്ത് പതിനഞ്ചാമത്തെ കൊല നിന്നെ ആയിക്കോട്ടെ. അല്ല ആ പയ്യൻ പറഞ്ഞത് പതിമൂന്ന് കൊല ചെയ്തെന്നാണല്ലോ. കൊന്ന എന്നെക്കാൾ വെച്ച് നിനക്കാണോടാ? അയ്യോ അല്ലേ. പക്ഷേ ഇപ്പം നിനക്കായി വാങ്ങിയ വെട്ടുകത്തി ഞാൻ എടുത്തിട്ടില്ല. നീ ഇവിടെ നിക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. അതുവരെ നീ അനങ്ങിപ്പോകരുത്. അനങ്ങിയാൽ കൊല്ലും ഞാൻ. ഇവിടെ ആരാണ്? ഞാൻ ഇനി പോയിക്കാം. ഇങ്ങോട്ട് നോക്ക്, വെട്ടിയത്തി എടുക്കാൻ പോയിരിക്കാ. ഇവിടുന്ന് അനങ്ങിയ കൊല്ലും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന ഉറം കൊല്ലും. അടുത്തോണ്ട് സ്ഥലം വിട്ടു, ജീവനെങ്കിലും കിട്ടും. എടാ 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 എടാ, നില്ല നില്ല നില്ല. അയാളെ കൂട്ടാ പോയത് ആരി? ആ കൊല്ലാളി. ഇങ്ങോട്ട്. ആ അപ്പൊ നീ എന്നെ കൊല്ലം കൊണ്ടുപോവാ. മലയാളി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബസ് സ്റ്റാൻഡിലേക്ക് എതിരെയാ പോവാ? അങ്ങോട്ടൊന്നും പോകണ്ട, ബസ്സും ട്രെയിനും എല്ലാം മിന്നൽ പണി കൊടുക്ക. അതൊന്നുള്ളതല്ലേ. ഇവിടുന്ന് നേരെ പോയാ ചെല്ലപ്പോ ലോഡ്ജ്. അവിടെ ആവുമ്പോ ആരും അറിയില്ല. ബസ് സ്റ്റാൻഡിന് അടുത്തു. പക്ഷെ തലവിളി കാണിക്കരുത്, വെട്ടിക്കൊണ്ടു പോവും. ഇവിടെ ധാരാളം ഈരാളിയിൽ ആൾക്കാരുണ്ട്, സൂക്ഷിക്കണം. ലോഡ്ജിൽ കള്ളപ്പേരെ പറയാവൂ, ഇല്ലെങ്കി അവര് കണ്ടുപിടിക്കും. കള്ളപ്പേര് പറയാ. അപ്പൊ ഞാൻ തനിച്ചു പോണോ? തനിച്ചു പോണോ? പോണല്ലേ. അപ്പൊ ചെല്ലപ്പോ ഇരല്ലേ.